ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ഇൻട്രോ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്താണ്. എന്നിട്ട് വൈകുന്നേരം ഒക്കെ ആവുന്ന സമയത്ത് നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കാരണം നമുക്ക് ബാലൻസ് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ വർക്കിൻ്റെ കാര്യമാട്ടോ, സോളാറിൻ്റെ. അപ്പോൾ നമുക്ക് കോഴിക്കോടായിരുന്നു, ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടില്ല, നമ്മളവിടെ പാനല് ജസ്റ്റ് വെച്ച് പോന്നിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം നമുക്ക് സംസാരിക്കാം. ഞാനിപ്പോൾ നമ്മുടെ വർമ്മിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്താണ് ഉള്ളത്. ഒരു 24 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്ത് ഈ ഒരു സീസണിൽ നമുക്ക് ഈ ഒരു ഒറ്റ ചെടിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ പറക്കിയൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിൽക്കിടയിൽക്കിടെ. അപ്പോൾ അതിലൊരു 2-4 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നാളെ നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്. ഒരെണ്ണയിൽ പച്ചയുണ്ട്, അത് ലാസ്റ്റ് വിരിഞ്ഞ പൂവാണ്. അപ്പം നമ്മൾ ഇന്ന് ആ നാളിലും കൂടി അന്ന് പറിക്കാൻ പോവുകയാണ്. ചെറിയ രീതിയിൽ ആ കായടറ്റത്ത് വിള്ളലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ പുഴു കയറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇന്ന് തന്നെ പറിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് നമ്മളതിൽ പറിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഓരോന്നോരോന്ന് പോയിട്ട് പറിക്കുകയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുവരെ അത് നമുക്ക് പറ്റില്ല. അപ്പോൾ വിള്ളൽ ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനുള്ളിൽ പുഴു കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കായ ഉപയോഗിക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ആ നാളിലെ നമ്മൾ പറിക്കുകയാണ്. ഓക്കെ ഗൈസ്, കണ്ടോ, ഒന്ന് രാവിലെയും കൂടി പറിച്ചത് ഒന്ന് കാണിച്ചു കേട്ടോ. എന്നോ, ഇതാണ് നമ്മൾ അവസാനമായിട്ട് പറിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത് എന്താ അതേപോലെ ഒരു നാളിലുണ്ട്, ഒന്ന് കാണിച്ചു തരാം. എന്താണ് ഒന്നുതാ, എൻ്റെ അടിയിലൊക്കെ ചെറിയ രീതിയിൽ വിള്ളൽ വരുന്നത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമ്മുടെ കായ നേരം പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ വിള്ളൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പുഴു കയറും കേട്ടോ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ പറിക്കണത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ വിള്ളൽ വരിക. ഇത് നല്ല രീതിയിൽ പാകമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ എല്ലാതും. ഇതൊക്കെ ഒരേ ദിവസം വിരിഞ്ഞിട്ടുള്ള പൂക്കളാണ്, കണ്ടില്ലേ. അപ്പോൾ ഈ നാളെ നമുക്ക് അതിന് പറിക്കണം. പിന്നെ ഒരെണ്ണം നമ്മുടെ അവസാനം വരുന്ന പൂ ഇതാണ്ടോ, അത് പച്ചയാണ്. അപ്പോൾ അതായിട്ടില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പൂക്കൾ വരും. അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ലാഭമായി അത്. ഈ ഒരു ഒറ്റ കാലം തന്നെ ഇത്രത്തോളം നമുക്ക് ഫ്രൂട്ട്സ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഭയങ്കര നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആദ്യം 6 ഉണ്ടായി, പിന്നെ 2 ഉണ്ടായി. അങ്ങനെ ഒരു 12 മാത്രമേ നമുക്ക് ആദ്യം ഇതിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നല്ല രീതിയിലേക്ക് നമുക്ക് ഇന്ന് ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു പ്ലാന്റാണിത്. അടുത്തൊരു വെറൈറ്റി യെല്ലോ കളറുള്ള വെറൈറ്റിയാണ്. ഓക്കെ, ഇതിപ്പോൾ നല്ല രീതിയിൽ കണ്ടോ, ഈ ഒരു രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത കൊല്ലം കായ്ക്കോ എന്ന് വെച്ചാൽ അറിയില്ല. നമുക്ക് 2 ഉള്ളിൽ കായ്ക്കും എന്നുള്ളതാണ് നമുക്കവിടെ അറിയാൻ കഴിഞ്ഞത് നമ്മൾ മേടിക്കുന്ന സമയത്ത് കേട്ടോ. ഗൈസ്, ഇനി ഒന്നും നോക്കല്ല, നമ്മുടെ ഈ ഫ്രൂട്ടും കൂടി നമ്മൾ ഇന്ന് പറിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ കത്തി എടുത്തിട്ട് ഇതിൻ്റെ ഇതാ ഈ ഒരു ഭാഗത്തേ കട്ട് ചെയ്യും, അങ്ങനെയും പറിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പിടിച്ചിട്ട് കണ്ടോ, അങ്ങനെ പിടിച്ചിട്ട് ഒരു തീരായിട്ട് തിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇതൊന്ന് പറിക്കട്ടോ കേട്ടോ. ഇങ്ങനെ ഇത് നമ്മൾ എടുത്തു വയ്ക്കൊന്നുമില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ പറിക്കുന്നത്. ഇപ്പോൾ 3-4 ദിവസമൊക്കെ എടുത്തു വയ്ക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ നിന്ന് കത്തി എടുത്തിട്ട് കണ്ടോ ഇതിൻ്റെ ഈ തണ്ടാകുമ്പോൾ ഇരിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ഇന്ന് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസമൊക്കെ ഇരിക്കും. ഗൈസ്, അങ്ങനെ നമ്മുടെ 2 പഴം പറിക്കുകയാണ്. ഇത് പറിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുള്ള് കയ്യുമ്പോൾ തട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ഇതേപോലെ തിരിച്ചിട്ടാണ് പറിക്കണത്. അങ്ങനെ പതുക്കെ 2 തീരടി തിരിച്ച സാധനം കയ്യിൽ കിട്ടും കേട്ടോ. ഈ 2.5 മാത്രമേ കേട്ടോ, ഇത് ഏറ്റവും ചെറുത് കേട്ടോ. ഇന്നത്തെ ഏറ്റവും ചെറിയ ഫ്രൂട്ടുകളാണ് ഈ 2. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുണ്ടായിരുന്നു. മുള്ള് തട്ടിയാൽ നല്ലൊരു കടച്ചിൽ ഫീൽ ചെയ്യും. അപ്പോൾ മുള്ള് കയ്യിൽ തട്ടാണ്ട് നമ്മൾ പറിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ 3 യെസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ 4 ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഒറ്റൊന്ന് മാത്രമേ ബാലൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വൈകാണ്ട തന്നെ ഇതിൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പറമ്പിലുള്ള മേലെ നമ്മളൊരു 4 കാലുകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, നമ്മുടെ 4 കാലിലും ഇതേപോലെ നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ
കാലിന് ഇതേപോലെ ടയറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ച ഈ ഒരു പ്ലാന്റ് കണ്ടോ, മുളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഈ ഒരു രണ്ട് മൂന്നത്തുമ്മേ അടുത്ത വർഷം എന്തായാലും കായ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു മൂന്ന് കാലം എന്തായാലും നമുക്ക് കായ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, കണ്ടോ ഇതിലൊക്കെ മറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഗൈസ് നമ്മുടെ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എടുത്ത ചെറിയൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെയും ബൈ ബൈ.